dear students, prayer. നമ്മളെ ടോപ്പിക്ക് തീർന്നിട്ടുണ്ട്. പീരിയോഡിക് അസസ്മെൻറ്റിലുള്ളത് ചാപ്റ്റർ 6, 7, 8, 9 ആണ്. പീരിയോഡിക് അസസ്മെൻറ്റിന് എല്ലാവരും അത് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾ റിവിഷൻ ടെസ്റ്റ് പേപ്പർ ഇട്ടുകൊണ്ടിരിക്കുവാണ്. 95% സ്റ്റുഡൻസും റിവിഷൻ ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ മാർക്കൊക്കെ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. വെരി ഗുഡ്. ഇനിയും എഴുതാനുള്ളവരൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലെ ടെസ്റ്റ് പേപ്പർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ റിവിഷൻ ടെസ്റ്റ് പേപ്പർ ഇടുന്നത് നമ്മളെല്ലാ ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് പേപ്പർ ഒരു പ്രാവശ്യം ഇട്ട് പോയതാണ്. എന്നാലും ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കും. വീണ്ടും എക്സാം ടൈം ആകുമ്പോൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും. അതുകൊണ്ടാണ് കേട്ടോ. അത് പോസിറ്റീവായിട്ട് എടുത്ത് അതിൻ്റെ റിവിഷൻ ടെസ്റ്റ് പേപ്പറുകൾ പഠിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചാപ്റ്റർ ഇത് റിവിഷൻ ക്ലാസ് മാത്രമാണ്, ഇന്ന് പുതിയ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ചാപ്റ്റർ 6 ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ്, 0 പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്നുള്ള ചാപ്റ്ററിലാണ് നമ്മൾ പുതിയ നമ്പർ നെഗറ്റീവ് നമ്പേഴ്സ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ പ്രിഡിസസറും സക്സസറും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, ശ്രദ്ധിച്ചോണം. ഫോർ എക്സാമ്പിൾ -6, -6 സക്സസറ് എന്ന് പറയുന്നത് -5 അതിൻ്റെ പ്രിഡിസസറ് -7 ആണ്. ഓക്കെ, ഇത് -6 സക്സസർ, -6 പ്രിഡിസസർ -7. നമ്മളല്ലാതെ പോസിറ്റീവ് 6 എടുത്തെങ്കിലോ പ്രിഡിസസറാണ് 5, സക്സസറാണ് 7. അപ്പോൾ അതങ്ങനെ വരുന്നതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ദെൻ കമ്പയർ ചെയ്യാനൊക്കെ വിച്ച് ഈസ് ഗ്രേറ്റർ വിച്ച് ഈസ് സ്മോളർ, അല്ലെങ്കിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ സിമ്പൽ കൊടുക്കാനായിട്ട്. സോ ഹിയർ 5, ഹിയർ -8. വിച്ച് ഈസ് ഗ്രേറ്റർ? 5. നെഗറ്റീവ് നമ്പേഴ്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ പോസിറ്റീവ് നമ്പേഴ്സ്. അതായത് എക്സാമ്പിൾ -7, -6 വിച്ച് ഈസ് ഗ്രേറ്റർ. അപ്പോൾ അവിടെ 7 ഉം 6 ഉം നോക്കി നിങ്ങൾ പറയരുത്, മൈനസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഗ്രേറ്റർ വരുന്നത്? 6. -6 ആയിരിക്കും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ. എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളത് മനസ്സിൽ ഓർത്തോണം. നൗ പേജ് 199-ൽ ഒരു ബോക്സ് ട്രൈ ദീസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ പ്രത്യേകം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ EF പോയിൻറ്റ്സ് ഉണ്ട്, ABCDEF. എവരി പോസിറ്റീവ് ഇൻറ്റിജർ ഈസ് ലാർജർ ദാൻ എവരി നെഗറ്റീവ് ഇൻറ്റിജർ. എല്ലാ പോസിറ്റീവ് ഇൻറ്റിജറും നെഗറ്റീവ് ഇൻറ്റിജറിനേക്കാൾ ലാർജറാണ്. 0 ഈസ് ലെസ് ദാൻ എവരി പോസിറ്റീവ് ഇൻറ്റിജർ. എല്ലാ പോസിറ്റീവ് ഇൻറ്റിജറിനേക്കാളും ലെസ്സാണ് 0. 0 ഈസ് ലാർജർ ദാൻ എവരി നെഗറ്റീവ് ഇൻറ്റിജർ. എല്ലാ നെഗറ്റീവ് ഇൻറ്റിജറിനേക്കാളും ഗ്രേറ്റർ ആണ് 0. 0 ഈസ് നൈതർ എ നെഗറ്റീവ് ഇൻറ്റിജർ നോർ എ പോസിറ്റീവ് ഇൻറ്റിജർ. 0 നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ല, അതിന് സൈൻ ഒന്നും ഇല്ല. ഫാർദർ എ നമ്പർ ഫ്രം 0 ഓൺ ദ റൈറ്റ് ലാർജർ ഈസ് ഇറ്റ്സ് വാല്യൂ. 0 നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വാല്യൂ ലാർജർ ആയിട്ട് വരും. അതായത് നമ്മൾ നമ്പർ ലൈൻ ഡ്രോ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് പോകും തോറും 1, 2, 3 ഇങ്ങനെ ഈ റൈറ്റിലേക്ക് പോകും തോറും വാല്യൂ കൂടിക്കൂടി വരും. അതായത് ഗ്രേറ്റർ ഗ്രേറ്റർ നമ്പറാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വരുന്നത്. ഫാർദർ എ നമ്പർ ഫ്രം 0 ഓൺ ദ ലെഫ്റ്റ് സ്മോളർ ഈസ് ഇറ്റ്സ് വാല്യൂ. ഇപ്പോൾ 0 ഈ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും തോറും വാല്യൂ ലാർജ് സ്മോളസ്റ്റ് ആയിട്ട് വരും. മനസ്സിലായോ? അതായത് 0 ആണെന്ന് എടുക്കുക. 0 നിന്ന് റൈറ്റിലേക്ക് പോകും തോറും വാല്യൂ ഗ്രേറ്റർ ആയിട്ട് വരും, ലെഫ്റ്റിലേക്ക് പോകും തോറും വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പം നെഗറ്റീവ് നമ്പേഴ്സിലെ ഏറ്റവും ഗ്രേറ്റർ നമ്പർ ഏതാണ്? -1 ആണ്, കേട്ടോ. -1 ആണ് നെഗറ്റീവ് നമ്പറിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഇങ്ങോട്ട് പോകും തോറും വാല്യൂ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. നൗ അഡീഷൻ, അഡീഷൻ ആണ് ആദ്യം നമ്മൾ അഡീഷൻ നോക്കുന്നത്. 2 പോസിറ്റീവ് നമ്പേഴ്സ്, 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ +5 +2 എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് പോസിറ്റീവ് സൈൻ. +2 പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ. ഇനി അതുപോലെ 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ ദിസ് ഈസ് -5 + -2 എന്ത് ചെയ്യണം? 2 നമ്പറും നെഗറ്റീവ് ആണെങ്കിലും ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുത്താൽ മതി. സോ -5 + -2 5 + 2 7 പിന്നെ അതിൻ്റെ നെഗറ്റീവ് സൈനും കൂടെ കൊടുത്തു. ഇനി ഒരു നമ്പർ പോസിറ്റീവും മറ്റേ നമ്പർ നെഗറ്റീവും ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് +5 + -2. ദിസ് ഈസ് പ്ലസ്, ദിസ് ഈസ് മൈനസ്. അപ്പോൾ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 - 2
2, 3 in the gitter. In the greater idola number 5 ana, 2 ana, 5 ana, adhin the sign idola plus a kuda kuda. Adhola namu tiricha plus 2 plus minus 5. In the other angle, in the other either plus or minus 2 ana, subtract ega first. Per 5 in the 2 boya, 3 gitter. Adhu in the other ana greater, 5 ana greater, adhin the sign idola minus 2. Add cheyan rendu positive anengil add cheythu positive sign koduka rendu negative rendo rendil kududal ethra number anengila adella negative anengil add cheythu negative sign koduka ini oru positive oru negative anengil subtract cheythu greater number inde sign koduka. Okay, next subtraction. For example minus 15 minus minus 18 ivada nammala vera onnum nokkanda. നിങ്ങളെ മൈനസ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ ഇതിനെ നേരെ റിവേഴ്സ് ഓപ്പോസിറ്റ് എടുക്കുക മൈനസിനെ പ്ലസ് ആക്കുക തൊട്ടടുത്ത് വരുന്ന നമ്പറിന്റെ സൈനും നേരെ ആഡിറ്റീവ് ഇൻവേഴ്സ് എടുക്കുക എന്നാണ് പറയുക അതിന്റെ ഇൻവേഴ്സ് എടുക്കുക അതായത് ഫസ്റ്റ് മൈനസ് 15 ദെൻ ഇതിനെ എന്താക്കണം പ്ലസ് ആക്കണം ആ കൂടെ തൊട്ടടുത്ത് വരുന്ന നമ്പറിന്റെ സൈനും അതിന്റെ അതിന്റെ സൈൻ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് കൊടുക്കണം ഇവിടെ രണ്ടും മൈനസ് ആണ് അതുകൊണ്ട് ഇവിടെ രണ്ടും പ്ലസ് ആക്കി ഇനി നോക്കിയേ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും ആഡ് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സബ്ട്രാക്ട് ചെയ്തിട്ട് ഏതാണോ ഗ്രേറ്റർ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗ്രേറ്റർ നോക്കുമ്പോൾ സൈൻ നമ്മൾ നോക്കണ്ട അവിടെ ഈ 18 ഉം 15 ഉം മാത്രം എടുത്തിട്ട് നോക്കിയാൽ മതി സോ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും 18 ആണ് 15 നേക്കാൾ ഗ്രേറ്റർ സോ ആൻസർ ഈസ് plus 3. Next another question. 50 minus minus 40 minus minus 2. The lump subtraction. So, we have 50. Then the sign is opposite to plus. And the code of the bracket number in the sign plus minus minus plus. Change. If all addition ana, all positive number ana. But just add cheyda positive sign koduka. So 50 plus 40, 90, 90 plus 2, 92. So answer is plus 92. Next idina thorthirikkanulla additive inverse. Pratheka orthona additive inverse. Plus 12 unda. Idinte additive inverse endana? Minus 12 ana. അതായത് ആഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്പർ കയ്യിലുണ്ട് ആ നമ്പറിനോട് ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സീറോ കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ പ്ലസ് 12 ആണെങ്കിൽ പ്ലസ് 12നോട് കൂടി മൈനസ് 12 ആഡ് ചെയ്താലേ സീറോ കിട്ടത്തുള്ളൂ അതായത് ഇത് പോസിറ്റീവ് നമ്പറാണ് ഇത് നെഗറ്റീവ് നമ്പറാണ് അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക അപ്പോൾ 12 നിന്ന് 12 പോയാൽ എത്ര കിട്ടി സീറോ കിട്ടി അപ്പോൾ അതുകൊണ്ട് ഏത് നമ്പർ എടുത്താൽ ഇപ്പോൾ പ്ലസ് 4 ആണെങ്കിൽ അതിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് 4 ആണ് അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടേണ്ടത് സീറോ ആണ് കിട്ടേണ്ടത് അപ്പോൾ ആഡിറ്റീവ് ഇൻവേഴ്സ് എപ്പോഴും ഓർത്തിരിക്കുക ഇപ്പോൾ മൈനസ് 3 ആണ് നമ്മൾ എടുത്തതെങ്കിൽ അതിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് പ്ലസ് 3 ആയിരിക്കും അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് സീറോ കിട്ടും അപ്പോൾ ഈ ആഡിറ്റീവ് ഇൻവേഴ്സിൻ്റെ പോർഷൻ നന്നായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ ചാപ്റ്റർ 6-ൽ ഇൻറ്റിജേഴ്സ് ആണ് അതിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും കമ്പയർ ചെയ്യാനും അതുപോലെ പ്രിഡിസിസർ സക്സസ് എഴുതാൻ ആഡിറ്റീവ് ഇൻവേഴ്സ് നമ്പർ ലൈനിൽ ഡ്രോ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റിവിഷൻ ചെയ്യാം ഓക്കെ താങ്ക് യു